അടുത്തിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരത്തിലൂടെ നടക്കുന്ന ആർക്കും കാണാം. സെക്രട്ടേറിയറ്റിന്റെ മതിലുകളിലെല്ലാം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ മൾട്ടി കളർ പോസ്റ്ററുകൾ. ഇതെന്താ ടിക്കാറാം മീണ മത്സരിക്കുന്നു? അടുത്തുപോയി നോക്കുമ്പോഴാണ് ഇത് അവബോധ പോസ്റ്ററാണെന്ന് മനസ്സിലാകുന്നത്. വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചുള്ള പോസ്റ്റർ, അതിലെന്തിനാണ് ടിക്കാറാം മീണയുടെ പോസ്റ്റർ എന്ന് ജനങ്ങളുടെ ചോദ്യം. ഈ ചോദ്യം BJP ഏറ്റെടുത്തതോടെ സംഗതി ഉഷാറായി. ഇതോടെ ശ്രീനിവാസന്റെ ഉദയനാട് താരത്തിലെ പ്രശസ്ത ഡയലോഗാണ് ഓർമ്മയിൽ വരുന്നത്. സ്വന്തം ചിത്രങ്ങൾ വെച്ച പോസ്റ്ററുകൾ പതിച്ചെന്ന് ആരോപിച്ച് ടിക്കാറാം മീണയ്ക്കെതിരെ BJP പരാതി നൽകിക്കഴിഞ്ഞു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതായി സിവിൽ ആപ്പ് വഴിയാണ് പരാതി നൽകിയത്. BJP സംസ്ഥാന നേതൃത്വം നൽകിയ പരാതിയിൽ അദ്ദേഹത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുസ്ഥലത്ത് സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ പതിക്കരുതെന്ന് കമ്മീഷൻ തന്നെയാണ് കർശന നിർദ്ദേശം നൽകിയത്. എന്നിട്ട് അധ്യക്ഷൻ തന്നെ അത് ലംഘിച്ചതിനെതിരെയാണ് BJP രംഗത്തെത്തിയത്. തിരഞ്ഞെടുപ്പിൽ ശബരിമല പ്രചാരണ വിഷയമാക്കരുതെന്ന നിർദ്ദേശത്തിനെതിരെയും BJP പരാതി നൽകി. ശബരിമല പ്രചാരണ വിഷയമാക്കരുതെന്ന നിർദ്ദേശം ദുരുദ്ദേശപരമാണെന്നാണ് പരാതിയിൽ BJPയുടെ ആരോപണം. തിരഞ്ഞെടുപ്പ് ഓഫീസറുടേത് അധികാര ദുർവിനിയോഗമാണെന്നും ഇവർ ആരോപിക്കുന്നു. അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കണമെന്നും BJP പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ടിക്കാറാം മീണയും BJPയും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. തങ്ങൾക്കെതിരെ ടിക്കാറാം മീണ നോട്ടീസ് നൽകുമ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഇടപെടുവിക്കാൻ ശ്രമിക്കുകയാണ് BJP. ഇതിനിടെ ടിക്കാറാം മീണ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയതും വൻ വിവാദമായിരിക്കുകയാണ്. ശബരിമല എന്ന വാക്ക് ഉപയോഗിക്കാതെ വിഷയം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശൈലി എല്ലാവരും മാതൃകയാക്കണമെന്നാണ് മീണ പറയുന്നത്. കോഴിക്കോട്ടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ശബരിമല എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. പ്രചാരണത്തിൽ ശബരിമല വിഷയം ഉന്നയിക്കാം, അത് രാഷ്ട്രീയവും സാംസ്കാരികവുമായ വിഷയമാണ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ആരെങ്കിലും ലക്ഷ്മണരേഖ ലംഘിച്ചാൽ നടപടിയുണ്ടാകും. മതം, ജാതി, ദൈവം തുടങ്ങിയവയുടെ പേരിൽ വോട്ട് ചോദിക്കരുത്. കാസർഗോഡ്, തൃശൂർ, കൊല്ലം കളക്ടർമാർക്ക് ലഭിച്ച പെരുമാറ്റച്ചട്ടലംഘന പരാതികളിൽ അവർക്ക് യുക്തമായ നടപടി സ്വീകരിക്കാമെന്നും ടിക്കാറാം മീണ പറഞ്ഞു. അമിതമായി മതവും വിശ്വാസവും ചർച്ച ചെയ്ത് സൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും മീണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ മീണയുടെ വാക്കുകൾ പൊളിച്ചെടുക്കുന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. കേരളത്തിൽ അയ്യപ്പന്റെ പേര് പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് മോദി പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നിടത്താണ് ഈ അവസ്ഥ. BJP സ്ഥാനാർത്ഥിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നുവെന്നും മോദി പറഞ്ഞു. വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കാനുള്ള അപകടകരമായ നീക്കമാണ് നടന്നതെന്നും മോദി തേനി റാലിയിൽ ആരോപിച്ചു. വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കാനുള്ള അപകടകരമായ നീക്കമാണ് നടക്കുന്നത്. കേരളത്തിൽ BJP ഉള്ളിടത്തോളം അത് നടക്കില്ലെന്നാണ് മോദി പറയുന്നത്. ഇതോടെ മോദിയെ പുകഴ്ത്തിയ ടിക്കാറാം മീണ വീണ്ടും വെട്ടിലായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.